നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സിനദിൻ സിദാൻ പറഞ്ഞ പോലെ ഇന്ന് നടക്കുന്ന ഇന്റർ മിലാൻ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം ഒരു ഫൈനൽ മത്സരം പോലെയാണ്. തീർച്ചയായിട്ടും രണ്ട് ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും താഴെയാണ് റയൽ മാഡ്രിഡ് നിൽക്കുന്നത്. ഒരു പോയിന്റ് മാത്രമാണ് റയലിനുള്ളത്. ഇന്റർ മിലാൻ ആകട്ടെ അത്ര മെച്ചത്തിലുമല്ല, അവർക്കുള്ളത് രണ്ട് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിന് വേദിയാവുക റയൽ മാഡ്രിഡിന്റെ മൈതാനമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് കളിക്കളത്തിൽ രണ്ട് ടീമുകളും പുറത്തെടുക്കുക എന്ന്. അതിനു മുമ്പായി സ്വാഭാവികമായിട്ടും വലിയ മത്സരങ്ങൾ വരുമ്പോൾ പോസിബിൾ ലൈനപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അതിന്റെ പ്രെഡിക്ഷൻ നടത്തുക, ഇതൊക്കെയാണ് ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആവേശം. ഈ മത്സരത്തിന് സിനദിൻ സിദാൻ കളിക്കളത്തിലേക്ക് വിടാൻ പോകുന്ന ഒരു പോസിബിൾ ഇലവൻ എന്താണ്, അതുപോലെ അന്റോണിയോ കോണ്ടെ ഏതൊക്കെ താരങ്ങളെ കളിക്കളത്തിലേക്ക് വിടും, നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സൂപ്പർ താരം റൊമേലു ലുക്കാക്കുവിന് പരിക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും, മുന്നേറ്റനിരയെ എങ്ങനെയായിരിക്കും കളിക്കളത്തിലേക്ക് വിടുക, ഇതൊക്കെയായിരിക്കും ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ ചർച്ചാ വിഷയം. നമുക്ക് ഏതായാലും രണ്ട് ടീമിന്റെയും പോസിബിൾ ഇലവൻ ഒന്ന് നോക്കാം. റയൽ മാഡ്രിഡ് 4-3-3 ഫോർമേഷനിൽ കളിക്കളത്തിലേക്ക് പോകാനാണ് സാധ്യത. തിബോർ കോർട്ടുവ അവരുടെ ഗോൾ കീപ്പറായിട്ട് ഗോൾ വലയത്തിന് മുമ്പിലുണ്ടാവും. ഡിഫൻസിലാണ് ചെറിയ പ്രശ്നങ്ങളുള്ളത്. ഇന്നലെ സിദാൻ പ്രഖ്യാപിച്ച 21 സ്ക്വാഡിൽ 5 പേർ മാത്രമാണ് ഡിഫൻഡർമാരായിട്ട് ടീമിൽ ഉണ്ടായിരുന്നത്. അതിൽ സാന്റോസ് കസിയയുടെ യുവതാരമാണ്, ബാക്കി 4 സീനിയർ ഡിഫൻഡർമാരാണുള്ളത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർലാൻ മെൻഡിയും മാർസലോയും രണ്ടുപേരും ലെഫ്റ്റ് വിംഗ് ബാക്കുമാരാണ്. പിന്നീട് റാഫേൽ വരാനയും സെർജിയോ റാമോസും രണ്ടുപേരും സെന്റർ ബാക്കുമാരാണ്. എതർ മിലിറ്റാവോയുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് കളിക്കളത്തിന് പുറത്താണ്. റാഫേൽ വരാനെ, സെർജിയോ റാമോസ് എന്നിവർ എന്തായാലും ആദ്യ ഇലവനിൽ അവരുടെ സെന്റർ ബാക്കുമാരായിട്ടുണ്ടാകും. ലെഫ്റ്റ് വിങ്ങിൽ മാർസലോയെ ഇറക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫെർലാൻ മെൻഡിയെ റൈറ്റ് വിങ്ങിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ലൂക്കാസ് വാസ്കസിനെ, കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ട പോലെ ലൂക്കാസ് വാസ്കസിനെ വീണ്ടും റൈറ്റ് വിംഗ് ബാക്കായി ഉപയോഗിക്കാനായിരിക്കും സിദാൻ തീരുമാനിക്കുക. അവിടെ ഒരു കൺഫ്യൂഷൻ ബാക്ക് ലൈനിൽ നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മധ്യനിരയിലേക്ക് പോകുമ്പോൾ ഫെഡേ വാൽവർദേ, കാസമിറോ, ടോണി ക്രൂസ് എന്നിവർ തന്നെയായിരിക്കും. ഇവിടെ ഒരു പ്രശ്നമുള്ളത് രണ്ടേ രണ്ട് സെന്റർ ബാക്കുമാരാണ് ആദ്യ ഈ ഒരു 21 സ്കോഡിൽ ഉള്ളത്. വരാനക്കോ റാമോസിനോ പരിക്ക് പറ്റിയാൽ പകരമിറക്കാൻ സ്കോഡിൽ ഒരു ഡിഫൻഡർ ഇല്ല, സെന്റർ ബാക്ക് ഇല്ല. അങ്ങനെ വന്നാൽ കാസമിറോക്ക് പുറകിലേക്ക് ഇറങ്ങി ആ ഒരു റോളിൽ കളിക്കേണ്ടി വരും. മുന്നേറ്റനിരയിൽ അസെൻസിയോ, ബെൻസിമ, ഹസാഡ് എന്നിവർ തന്നെ ഒരുമിച്ചിറങ്ങാനാണ് സാധ്യത. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് ഈ ഒരു രൂപത്തിൽ കളിക്കളത്തിലേക്ക് പോവുകയാണെങ്കിൽ മറുഭാഗത്ത് അന്റോണിയോ കോണ്ടെ തന്റെ ഗോൾ കീപ്പറായിട്ട് ഹാൻഡനോവിച്ചിനെ തന്നെ ഇറക്കും. ഡിഫൻസിൽ കൊലറോവും അതുപോലെ സ്റ്റെഫാൻ ഡിവിർജും ഡി അംബ്രോസിയയും ഒരുമിച്ചിറങ്ങാനാണ് സാധ്യത. മധ്യനിരയിൽ യങ്, വിഡാല്, ബ്രസോവിച്ച്, ബഡേല, ഹക്കീമി എന്നിവരുണ്ടാകും. ഇതിൽ സ്വാഭാവികമായിട്ടും യങ്ങും ഹക്കീമിയും താഴേക്ക് കൂടി ഇറങ്ങി കളിക്കുന്ന രൂപത്തിലായിരിക്കും അവർ കളിക്കളത്തിൽ നിൽക്കുക. മുന്നേറ്റനിരയിൽ ലൗത്തറോ മാർട്ടിനസിനൊപ്പം പെരിസിച്ചിറങ്ങാനാണ് സാധ്യത. നമുക്കറിയാം റൊമേലു ലുക്കാക്കുവിന് പരിക്കാണ്, മത്സരം കളിക്കാനില്ല. ഈ ഒരു രൂപത്തിലുള്ള സ്കോഡുമായി രണ്ട് ടീമും കളിക്കളത്തിലേക്ക് പോകുമ്പോൾ കടുത്ത പോരാട്ടം നടക്കും. ആര് വിജയിക്കും എന്ന ഒരു പ്രെഡിക്ഷനിലേക്ക് പോകുമ്പോൾ റാഫ്ടോക്സിന്റെ ഒരു പ്രെഡിക്ഷൻ ഈ മത്സരം സിനദിൻ സിദാന്റെ ടീം 2-1 വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.